ഹലോ എവരിവൺ, ഐ ആം തസ്നി. വെൽക്കം ടു തസ്നീസ് വേ. യെസ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസമല്ല കുറേ മാസങ്ങൾക്ക് ശേഷം എൻ്റെ പുതിയൊരു വീഡിയോ വരികയാണ്. 7 മാസത്തോളം ബ്രേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആൻഡ് കുറേ തിരക്കുകൾ, കുറേ ബിസി ഷെഡ്യൂൾസ് ആയതുകൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടും ആണ് ഈ ഡിലേ വന്നത്. പിന്നീട് ഒരുപാട് മെസ്സേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമൻസിലും കുറേ പേര് വീഡിയോസ് ഇടൂ മാം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കുറേ പേര് പറഞ്ഞു. ജൂനിയേഴ്സൊക്കെ, എൻ്റെ ജൂനിയേഴ്സൊക്കെ വിളിച്ചിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ. അങ്ങനെ കുറച്ച് ബിസി ലൈഫിലും സമയം കണ്ടെത്തിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എനിവേയ്സ്, ബിസിനസ് ഇംഗ്ലീഷിൻ്റെ മൊഡ്യൂൾ 3 ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് ഇമെയിലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇമെയിൽ എങ്ങനെയാണ്, ഇമെയിലിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇമെയിലാണ്. ഓട്ടോമാറ്റിക് റിപ്ലൈ ടു മെസ്സേജസ്, ഓട്ടോ ഫോർവേഡ് ആൻഡ് റീഡിറക്ഷൻ ഓഫ് മെസ്സേജസ്, ഫെസിലിറ്റി ടു സെൻഡ് കോപ്പീസ് ഓഫ് എ മെസ്സേജ് ടു മെനി പീപ്പിൾസ്, ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ആൻഡ് റിട്രീവൽ ഓഫ് മെസ്സേജ്, സിഗ്നേച്ചേഴ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ്, ഇമെയിൽസ് ആർ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് ആൻഡ് ടൈം സ്റ്റാമ്പ്ഡ്. സോ ഇമെയിലിൻ്റെ ഫീച്ചേഴ്സാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമെയിലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ ചെയ്യാം മെസ്സേജസിനൊക്കെ. നമുക്ക് ജസ്റ്റ് റിപ്ലൈ എന്നുള്ളത് കൊടുത്തതിന് ഓട്ടോമാറ്റിക് ആ ഇമെയിലിൽ തന്നെ നമുക്ക് ഒരു വന്ന മെയിലിൽ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാം, ഓട്ടോ ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ സെൻഡ് കോപ്പീസ് അല്ലേ, അതെ, ഒരുപാട് പേർക്ക് നമുക്ക് CC കാർബൺ കോപ്പി CC വെച്ചിട്ട് നമുക്ക് ഒരു മെയിൽ തന്നെ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഇതിൻ്റെ കോപ്പീസായിട്ട് അയക്കാം. അങ്ങനെയുള്ള കുറച്ച് ഇമെയിൽസിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇമെയിൽ എന്ന് പറയുന്നത്. സോ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇമെയിൽ, എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഡൂസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം കറക്റ്റായിട്ടുള്ളത്, ഡോൺസ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഡൂസിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് വെൽ ഡിഫൈൻഡ് സബ്ജക്ട് ലൈൻസ് അല്ലേ, സബ്ജക്ട് ലൈന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണോ സബ്ജക്റ്റ് അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. നോ യുവർ ഓഡിയൻസ്, ഓഡിയൻസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇമെയിൽ കറക്റ്റായിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. പ്രൂഫ് റീഡ്, നോ യുവർ ടോൺ, തിങ്ക് കെയർഫുള്ളി അബൌട്ട് ലെങ്ത്. സോ പ്രൂഫ് റീഡ് ചെയ്യണം, എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോ യുവർ ടോൺ, നമ്മുടെ ടോൺ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ, നല്ല പൊളൈറ്റ് ആയിട്ടുള്ള, നല്ല കാമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കണം. ദെൻ തിങ്ക് കെയർഫുള്ളി അബൌട്ട് ലെങ്ത് അല്ലേ, നമ്മൾ ഇമെയിൽ എന്ന് പറയുമ്പോൾ കഥാ പോലെ ഇങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ പോകാൻ പാടില്ല, വളരെ ചുരുക്കിയായിരിക്കണം ഒരു മെയിൽ അയക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ലെറ്റ് യുവർ ഇമെയിൽ ഇൻബോക്സ് ഗ്രോ, ബി സ്ലോ ടു റെസ്പോണ്ട്, ഓവർ യൂസ് ദോസ് എക്സ്ക്ലമേഷൻ പോയിൻറ്റ്സ്, സെൻഡ് ഇമോഷണൽ ഇമെയിൽസ്, കമ്മ്യൂണിക്കേറ്റ് എവറിത്തിങ് ത്രൂ ഇമെയിൽ. സോ ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഇമോഷണൽ ഇമെയിൽസ് അയക്കുക, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ഇൻബോക്സ് കുറേ, അതായത് നമ്മൾ മെസ്സേജസ് വന്നിട്ട് റിപ്ലൈ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ എക്സ്ക്ലമേഷൻ പോയിൻറ്സുകൾ ഓവറായിട്ട് യൂസ് ചെയ്യുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇമെയിൽ എന്ന് പറഞ്ഞാൽ പക്ക ഫോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലേ. അതിനകത്ത് ഓവറായിട്ടുള്ള എക്സ്ക്ലമേഷൻ പോയിൻറ്സോ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇമെയിൽ കൂടിയും ആവരുത്, അങ്ങനെ ആ രീതിയിലാണ് ഈ പോകുന്നത്. അപ്പോൾ ഇത് ഡോൺസ് ഇതൊക്കെയാണ്. ഓഫീസ് മെമ്മറാൻഡം ആണ് അടുത്ത ടോപ്പിക്. ആൻ ഓഫീസ് മെമ്മറാൻഡം മീനിങ് എ മെമ്മോ ഈസ് ഇഷ്യൂഡ് ബൈ എ മെമ്പർ ഓഫ് ഗവർണിംഗ് ബോഡി ഓർ ആൻ ഓർഗനൈസേഷൻ ഈസ് സിംപ്ലി എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് വിൽ കൺവേ സെർട്ടൻ ഡീറ്റെയിൽസ് ബിറ്റ്വീൻ 2 members ഓഫ് ദ സെയിം ഓർഗനൈസേഷൻ ഓർ ഗവേണിംഗ് ബോഡി. സോ ഓഫീസ് മെമ്മറാൻഡം എന്ന് പറയുന്നത് മെമ്മോ അല്ലേ, ഓഫീസിൽ നിന്നൊക്കെ നമ്മൾ വരുന്ന മെമ്മോ എന്ന് പറയും. ആ മെമ്മോ എന്താണ്, ഒരു ഗവേണിംഗ് ബോഡി, ഒരു ഓഫീസിലെ ഏറ്റവും ഗവേണിംഗ് ആയിട്ടുള്ള ബോഡി അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെമ്പർ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഈ മെമ്മോ എന്ന് പറയുന്നത്, മെമ്മറാൻഡം. അതൊരു ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവേണിംഗ് ബോഡി എന്നൊക്കെ ആവും. അതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ, എന്ത് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, ഈ ഒരു സെയിം ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സെയിം ഗവേണിംഗ് ബോഡിയിൽ ഉള്ള ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കണം, എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൺവേ ചെയ്യുക, അവർക്ക് ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്താ മെമ്മോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറാണ്ടം, ഓഫീസ് മെമ്മറാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓഫീസിലെ അതോറിറ്റിക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു
കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരു കാര്യം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മോ പുറപ്പെടുവിക്കും. അപ്പോൾ ആ അതിൽ അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എഴുതിയിരുന്നു എന്താണ് കാര്യം എന്നുള്ളത്. അടുത്തത് ഓഫീസ് ഓർഡേഴ്സ് ആണ്. ഓഫീസ് ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ എംപ്ലോയർ ഓർ ദ അതോറിറ്റി ഓർ സീനിയർ എംപ്ലോയീസ്. ഓഫീസ് ഓർഡർ ക്യാൻ ബി ഇഷ്യൂഡ് ഓൺ എനി ഇൻഫർമേഷൻ ലൈക്ക് എ ഷിഫ്റ്റ് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓർ പ്രൊമോഷൻ ഓർ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഡിസൈനേഷൻ ഇൻ പ്രോജക്ട്സ്. ഓഫീസ് ഓർഡർ ഈസ് എ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ക്യാരീസ് എ സ്റ്റാമ്പ് ഓഫ് ദ കമ്പനി. സോ ഓഫീസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണല്ലേ, അതൊരു ഇൻഫർമേഷൻ അല്ല, അതൊരു ഓർഡറാണ്. ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാണ് ഒരു ആ ഒരു അതോറിറ്റിയിൽ, അല്ലെങ്കിൽ സീനിയർ എംപ്ലോയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറോ നമുക്ക് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് തരുവാണ്. ആ ഓർഡർ എന്തോ ആവാം, ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ വർക്കിംഗ് അവേഴ്സിൽ എന്തെങ്കിലും ഷിഫ്റ്റോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ഡെസിഗ്നേഷൻ ഡീറ്റെയിൽസോ അങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യമോ എന്തോ ആവാം. അപ്പോൾ ഒരു ഓർഡർ ആണല്ലേ, അവിടെ എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ എന്താ പ്രൊമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡീ പ്രൊമോഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് അവേഴ്സിൽ ഷിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പേയ്മെൻറ്സ് ഇല്ല അല്ലേ, സാലറീൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള ഓർഡേഴ്സാണ് ഓഫീസ് ഓർഡേഴ്സിനകത്ത് വരിക. അതുപോലെ തന്നെ ഓഫീസ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ മൊഡ്യൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പല സബ്ജക്റ്റിലൊക്കെ അല്ലേ. അപ്പോൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മുകളിൽ നിന്നും താഴെയുള്ള ആളുകളിലേക്ക് എത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഓഫീസിലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എംപ്ലോയി താഴെയുള്ള ആൾക്കാർക്ക് അറിയിക്കുന്ന ഒരു ഓർഡറാണ് എന്ത് ഓഫീസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഓഫീസ് സർക്കുലറാണ്. ഈ ഓഫീസ് സർക്കുലറും ഓഫീസ് ഓർഡറും ഓഫീസ് മെമ്മറാൻഡും ഒക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ട, എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്ന് പറഞ്ഞ പോലെ ഓഫീസ് സർക്കുലർ എന്ന് പറയുന്നത് ഒരു സർക്കുലറാണ്. സർക്കുലർ ഈസ് എസൻഷ്യലി എ ലെറ്റർ കണ്ടെയ്നിങ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. സേ ഫോർ എക്സാമ്പിൾ, യു നോ യു ഹാവ് ടു invite an entire department for a meeting or update this dress policy for the whole office. A circular will be the best mode of communication for this purpose. So ഓഫീസ് സർക്കുലർ എന്ന് പറയുന്നത് എസൻഷ്യലി ഒരു ലെറ്റർ ആണ് അല്ലേ, ഒരു ലെറ്റർ ആണ്. അതിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ, അല്ലാതെ വെറുതെ ഒരു ലെറ്റർ അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. അത് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന്, കുറച്ച് പേർക്ക് മാത്രമുള്ളതല്ല സർക്കുലർ എന്ന് പറയുന്നത്, ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് കൊടുക്കുന്നതാണ് ഈ സർക്കുലർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന് എന്തൊക്കെയാണ് അതിനകത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു മീറ്റിങ്ങിനോട്ട് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു പോളിസി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി, ഒരു ഓഫീസ് സർക്കുലർ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ഓഫീസ് സർക്കുലർ എന്താണ്, മെമ്മോ എന്താണ് എന്നൊക്കെ നമുക്ക് നല്ല ധാരണ അല്ലേ. സർക്കുലർ വരും അല്ലേ, നമ്മൾ സർക്കുലർ കണ്ടിട്ടാണ് നമ്മുടെ എക്സാമിന് ഒരു സർക്കുലർ വരും, ടൈം ടേബിളിന് വരും, അങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതന്നെയാണ് ഈ പറഞ്ഞ ഓഫീസ് സർക്കുലർ ആണെങ്കിലും ഓഫീസ് ഓർഡർ ആണെങ്കിലും ഓഫീസ് മെമ്മറാൻഡോ ആണെങ്കിലും ഒക്കെ. അപ്പോൾ അടുത്തത് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ആണ് അല്ലേ. നമ്മുടെ പ്രത്യേകിച്ച് കോളേജ് യൂണിയനിലൊക്കെ ഉള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ക്ലബ്ബുകളിലൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മൾ എന്ത് മീറ്റിംഗ് കൂടുകയാണെങ്കിലും അതിനൊരു മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യും. മിനിറ്റ്സ് എന്ന് പറയുന്നത് സമയം എന്നുള്ള രീതിയിലുള്ള മിനിറ്റ് അല്ല, ഒരു ബുക്കാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. മീറ്റിംഗ് മിനിറ്റ്സ് ആർ നോട്ടഡ് ദാറ്റ് ആർ റെക്കോർഡഡ് ഡ്യൂറിങ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ, ഒരു എന്തിൻ്റെ മീറ്റിംഗ് ആയിക്കോട്ടെ, ഒഫീഷ്യലായിട്ട് ഒരു കുറച്ച് ആളുകൾ ചേർന്നൊരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റെക്കോർഡ് ചെയ്യുന്ന, അതായത് നമ്മൾ റിട്ടൺ റെക്കോർഡാണ് അതിൻ്റെ ഒരു തെളിവാണ്, എന്ത് ഈ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോട്ട് ചെയ്യും ആരൊക്കെ വന്നു, അവരുടെ സൈന് കാര്യങ്ങൾ, ഡേറ്റ് എന്തായിരുന്നു, അതിൻ്റെ ഇഷ്യൂസ് എന്നൊക്കെ. ദേ ഹൈ ലൈറ്റ് ദ key issues that are discussed, motion proposed or voted on and activities to be taken by a designated member of the group. appa groupinathu endana issues, endengil issues undengil adu, allengil pudhiya endengil theermanaanengil theermanangal, allengil charcha vishayangalaanengil adu okke ella nammal ezhuthiittu ellavarum vanna aalukalude signum perum vivarangalum samayum sthalavum dateum okke note cheyyunna oru sambhavana minutes ennu parayana oru minutes oru book aa bookil nammal adu record cheythu vekkiyana nammal pinne further reference nammal adu then writing report ആണ്. ഒരു റിപ്പോർട്ട് എഴുതുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ചൂസ് എ ടോപ്പിക് ബേസ്ഡ് ഓൺ ദ അസൈൻമെൻറ്റ് ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. യു നീഡ് ടു പിക്ക് ദ ടോപ്പിക് ഫോർ യുവർ റിപ്പോർട്ട്. സോ എന്ത് റിപ്പോർട്ട് എഴുതുകയാണെങ്കിലും അതിൻ്റെ ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ കണ്ടക്ട് റിസർച്ച്, അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തണം അല്ലെങ്കിൽ ഒരു പഠനം നടത്തണം. റൈറ്റ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ, ഒരു ഔട്ട്ലൈൻ മൊത്തത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റൈറ്റ് എ റഫ് ഡ്രാഫ്റ്റ്, പിന്നെ നമ്മൾ ചാടിക്കേറി ഫൈനലായിട്ട് ചെയ്യല്ല, റഫ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യണം
ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു റഫ് വെച്ചിട്ട് പിന്നീട് അത് ഫൈനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ റിവൈസ് ആൻഡ് എഡിറ്റ് യുവർ റിപ്പോർട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക, റിപ്പോർട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ദെൻ പ്രൂഫ് റീഡ് ആൻഡ് ചെക്ക് ഫോർ മിസ്റ്റേക്സസ്. പിന്നെ എന്ത് ചെയ്യുക, പ്രൂഫ് റീഡ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് ഫൈനൽ കോപ്പി എടുക്കുക. ഓക്കെ, ഇതാണ് റിപ്പോർട്ടിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിസിനസ് ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 3. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും, 10 മിനിറ്റിൻ്റെ വീഡിയോയിൽ തന്നെ തീർക്കാൻ പറ്റും. പക്ഷേ ബിസിനസ് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളൊക്കെ നല്ല ലെങ്ത് ആണ്. 3 വീഡിയോസൊക്കെ ഒരു മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട് ഞാൻ, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒരുപാട് ബോറിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, നല്ല ലെങ്ത് ആണ്. പക്ഷെ എന്തായാലും എല്ലാ എക്സാമിന് പോകുന്ന എല്ലാവരും അത് മുഴുവനും കേട്ടിട്ട് തന്നെ പോവുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 2 മൊഡ്യൂൾസിലും ലെങ്ത് ആണെങ്കിൽ പോലും അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കേട്ടിട്ട് പോവുക, ഓൾ ദി വെരി ബെസ്റ്റ് എക്സാമിന്. പിന്നെ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ടൊന്നും ചെയ്യുന്നത് ഒരു ഡിലേ വരുത്തരുത്, എല്ലാവരും വീണ്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്.